ഈ കലോത്സവത്തിന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ആക്ഷേപം എന്ന് പറയുന്നത് പല മത്സര ഇനങ്ങളും ഈ തട്ടിക്കൂട്ട് മേളക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണെന്ന് ഒരു ആക്ഷേപം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കൃത്യമായിട്ടുള്ള ആ കലയോടുള്ള ഒരു താല്പര്യമല്ല, പകരം മത്സരിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു. അതെ 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 അതെ, ചില ആളുകൾ അവര് ഈ ശിഷ്യരെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായിട്ട് ഇതിനു വേണ്ടി ജീവിക്കുന്ന ആളുകളുണ്ട്. അത്തരം ഒരു ആളുകളെ കുറിച്ച്, ഒരു ഗുരുവിനെ കുറിച്ച്. ഉൾത്താളത്തിലാണ് ഉടുത്തൊരുക്കം. കണ്ണിമ വെട്ടാതെ കണ്ണെഴുത്ത്. മുഖക്കുറിക്ക് വരെ കണക്കുണ്ട്. ചുണ്ടൊന്നനങ്ങിയാൽ ഭാവം മാറുമെന്നോർത്ത് മതിവരുന്ന അത്രയും മിനുക്കിക്കൊണ്ടേയിരിക്കും. ചമയം മുതൽ ചിലങ്ക കെട്ടി ആടും വരെ നെഞ്ചിലെ പിടപ്പ് മാറില്ല. ആർഭാടങ്ങളും ആവർത്തനങ്ങളും കാണികളെ അകറ്റുന്നുണ്ട്. എങ്കിലും കലയ്ക്കായുള്ള ആത്മസമർപ്പണം കാണാതെ പോകുന്നതിൽ സംഗടം മാത്രം. കഥകളിയുടെ ലഘുനടനമാണ് കേരളനടനം. 8 മണിക്കൂറോളം കളിക്കുന്ന കഥകളിയെ ആണ് ലഘൂകരിച്ച് വെറും 15 മിനിറ്റിലേക്ക് ആ കഥ അവതരിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് അറിയാതെ തന്നെ പലരും യൂട്യൂബ് നോക്കിയിട്ടൊക്കെ ആ ഐറ്റം തന്നെ എടുത്തിട്ട് വരുന്നുണ്ട്. പഴയ കലാപ്രതിഭകളെ ആദരിക്കുന്ന വേദിയിൽ നൃത്തം അവതരിപ്പിക്കാമെന്നുറച്ചതും അതുകൊണ്ടാണ്. ശരിയും തെറ്റും ചൊല്ലിക്കൊടുക്കുന്ന ഗുരുക്കന്മാർക്ക് പിഴയ്ക്കാതിരിക്കട്ടെ, കല വളരട്ടെ, കണ്ടിരിക്കാം, കൈയടിക്കാം. ക്യാമറമാൻ അരുൺ എസ് നായർക്കൊപ്പം VP വിനീത, ഏഷ്യാനെറ്റ് ന്യൂസ്.